പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ നന്ദി, അബ്ബാ പിതാവേ നന്ദി, അബ്ബാ പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, അനന്ത സ്നേഹമായ ദൈവമേ, അനന്ത സ്നേഹമായ ദൈവമേ, അനന്ത നന്മയായ ദൈവമേ, അനന്ത നന്മയായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, വാഴ്ത്തി പുകഴ്ത്തുന്നു, വാഴ്ത്തി പുകഴ്ത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെയും ഞങ്ങളെയും ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത അനേകായിരങ്ങളെയും അനേകായിരങ്ങളെയും അനേക ലക്ഷങ്ങളെയും ജനകോടികളെയും ജനകോടികളെയും അങ്ങയുടെ അങ്ങയുടെ വാഗ്ദാനമായ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ജനകോടികൾ ജനകോടികൾ തങ്ങളുടെ തങ്ങളുടെ പാപബന്ധനങ്ങൾ പാപബന്ധനങ്ങൾ പിഴുതെറിയട്ടെ പിഴുതെറിയട്ടെ. പരിശുദ്ധാത്മാവ് കൊണ്ടും പരിശുദ്ധാത്മാവ് കൊണ്ടും സത്യവചനം കൊണ്ടും സത്യവചനം കൊണ്ടും എല്ലാവരും എല്ലാവരും നിറയപ്പെടട്ടെ നിറയപ്പെടട്ടെ. യേശുവിന്റെ യേശുവിന്റെ തിരുരക്തത്താൽ തിരുരക്തത്താൽ ഏവരും ഏവരും കഴുകപ്പെടട്ടെ കഴുകപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. Praise the Lord. 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 Hallelujah. 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 1963 ഹൈ സ്കൂൾ വിദ്യാഭ്യാസം മലബാറിലുള്ള കോടഞ്ചേരി ഇടവകയിലെ ഞങ്ങളുടെ ഹൈസ്കൂളിൽ നിന്ന് പാസ്സായ ശേഷം പൂർത്തിയാക്കിയ ശേഷം പാലായിൽ മിഷൻ ഹോം എന്ന സ്ഥാപനത്തിൽ പെറ്റി സെമിനാരി പഠനത്തിനായിട്ട് ചേർന്നു. 2 കൊല്ലം അവിടെ പഠിക്കുന്ന കാലത്തിൽ പാലാ സെൻറ് തോമസ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി, അന്ന് പ്രീ ഡിഗ്രി തുടങ്ങിയിട്ടില്ല, ഇന്നത്തെ പ്ലസ് ടുവിന് മുമ്പുള്ള പ്രീ ഡിഗ്രിക്ക് മുമ്പുള്ള പ്രീ യൂണിവേഴ്സിറ്റി, അതൊരു കൊല്ലമേ ഉള്ളൂ, എസ് എൽ സി കഴിഞ്ഞ ഉടനെ ഉള്ളതാണ്. ആ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന് ഞാൻ ചേർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സെമിനാരിയിൽ നയിച്ചു. വലിയ നല്ല മാർക്കോടുകൂടി പാസ്സായി. കാരണം പഠിക്കുന്ന എല്ലാ കാലത്തിലും സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ മാത്തമാറ്റിക്സിന് എനിക്ക് നല്ല മാർക്ക് എന്നും കിട്ടും. പ്രീ യൂണിവേഴ്സിറ്റി നല്ല ഹൈ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി. എങ്കിലും തുടർന്ന് കോളേജിൽ പഠിക്കാൻ പലരും എന്നെ പ്രേരിപ്പിച്ചെങ്കിലും ഞാനതിന് താല്പര്യം കാണിച്ചില്ല.
കാരണം വൈദിക വിദ്യാർത്ഥി പഠനം പൂർത്തിയാക്കണം, വൈദികനാകുകയാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഇനിയും കോളേജ് വിദ്യാഭ്യാസത്തിന് എനിക്ക് സ്വന്തമായിട്ട് താല്പര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദീപിക പത്രത്തിൽ ഒരു പരസ്യം കണ്ടു, ചെറിയ ഒരു പരസ്യമാണ് അല്ലെങ്കിൽ ചെറിയൊരു തലക്കെട്ടിൽ ഇങ്ങനെ, ഇക്കൊല്ലം പ്രീ യൂണിവേഴ്സിറ്റി പാസ്സായവർക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 48 സ്കോളർഷിപ്പ് കൊടുക്കുന്നു. ഇത് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ തലയ്ക്കകത്തിരുന്ന് ആരോ പറയുന്നത് പോലെ അതിലൊന്ന് നിനക്കാണ്, 48 നിനക്കാണ്. ഞാനത് ആഗ്രഹിച്ചിട്ടില്ല, എങ്കിലും ഞാൻ അങ്ങനെ ഒരു സ്വരം കേട്ടു. ഞാനന്ന് ആലുവ വിൻസെൻഷ്യൻ വിദ്യാഭവനിലായിരുന്നു. അന്നത്തെ റെക്ടർ അച്ഛൻ ദിവികാരണി ആരാധന എന്ന പേരുള്ള ലക്ഷക്കണക്കിന് കോപ്പികൾ വിതരണം ചെയ്തിട്ടുള്ള ആരാധന പുസ്തകം എഴുതിയ പൗവത്തിലച്ചൻ, ആൻ്റണി പൗവത്തിലച്ചനായിരുന്നു. 70 വയസ്സുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു, ഇന്ന് ദീപിക പത്രം വായിച്ചപ്പോൾ, ഇങ്ങനെയൊരു പരസ്യം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സ്വരം കേട്ടു, ഒരു സ്കോളർഷിപ്പ് നിനക്കാണ്. അപ്പോളേ പൗവത്തിലച്ചൻ പറഞ്ഞു, നാളെ കാലത്ത് കുർബാന കഴിഞ്ഞ് കപ്പി കൂടി കഴിഞ്ഞ് അങ്കമാലിയിൽ ഞങ്ങളുടെ ജനറലേറ്റ് സുപ്പീരിയർ ജനറൽ അച്ഛൻ അവിടെയാണ്, അവിടെ ചെന്ന് ഈ കാര്യം പറയുക. ഞാൻ അപ്രകാരം ചെയ്തു. ഞാൻ അവിടെ ചെന്ന് ഈ കാര്യം പറഞ്ഞപ്പോളേ ജനറൽ അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ എറണാകുളത്തിന് പോവുക, നമുക്ക് പച്ചാളത്തൊരാശ്രമമുണ്ട്, സുപ്പീരിയർ അച്ഛനെ കണ്ട് പറയുക. ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞേക്കാം, അച്ഛൻ ആരെയെങ്കിലും കൂട്ടി സെൻ്റ് ആൽബർട്ട്സ് കോളേജിൽ പോയി അഡ്മിഷൻ വാങ്ങിച്ചു തരും. അങ്ങനെ ഒരു മിന്നായം പോലെ ഇതെല്ലാം നടന്നു. തിരിച്ചു വന്നു, എൻ്റെ പെട്ടിയെടുത്ത് ഞാൻ പച്ചാളത്ത് എറണാകുളത്തിന് പോയി. അവിടെ 3 കോളേജ് വിദ്യാഭ്യാസം, BSc മാത്തമാറ്റിക്സ് BSc പഠനം തുടർന്നു. അപ്പോൾ അവിടെയുള്ള 5 ഒരു സെമിനാരിക്കാരനുണ്ട്, ഞാനുണ്ട്, ഞങ്ങളെല്ലാവരും കാലത്ത് നമസ്കാരം, ഒരു 15-20 അരമണിക്കൂർ ധ്യാനം, പിന്നെ കുർബാന 4 നമസ്കാരം, വൈകുന്നേരം നമസ്കാരം, ജപമാല, എല്ലാം കൂടെ ഒരു 2 പ്രാർത്ഥന, ഏറ്റവും 2 പ്രാർത്ഥനയുണ്ട്. ഒരു ദിവസം കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു, ഈ പ്രാർത്ഥന നിനക്ക് പോരാ, 1 ആരും ഇല്ലാത്ത അവസരത്തിൽ എൻ്റെ മുമ്പിൽ നീ പ്രാർത്ഥനയിൽ ചെലവഴിക്കണം. അത് ഒരു തോന്നൽ പോലെ ഉള്ള ഒരു സ്വരത്തിലാണ് എന്നോട് ഇത് പറഞ്ഞത്. അന്ന് തൊട്ട് വൈകുന്നേരം 8 ജപമാല എല്ലാവരും കൂടിയുള്ളത്, അതിനു മുമ്പ് എല്ലാ ദിവസവും 1 മുട്ടിന്മേൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു സ്വരം കേട്ടു, ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ഹോളി സ്പിരിറ്റ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. അതെന്താണ്? അങ്ങനെ മാമോദീസായിലും സ്ഥൈര്യലേപനത്തിലും മറ്റു ഉദാസകളിലുമൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതല്ലേ? ഇനി എന്താണ് ഇങ്ങനെയൊരു സന്ദേശമോ അരുളപ്പാടോ? എനിക്ക് പിടികിട്ടിയില്ല, ഞാൻ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുമില്ല. എങ്കിലും ഇടയ്ക്കും മുട്ടിനൊക്കെ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണമേ. എന്താണെന്ന് മനസ്സിലാക്കാതെയാണ്. അപ്പോൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞു, 1 ഫിലോസഫി മേജർ സെമിനാരിയിൽ കഴിഞ്ഞു. വയനാട്ടിൽ മീനങ്ങാടിയിൽ അടുത്തുള്ള ബാലേശ്വരി ആശ്രമത്തിൽ, നൊവിഷേറ്റ് ആശ്രമത്തിലേക്ക് പോയി. 6 കഴിഞ്ഞപ്പോൾ എല്ലാ പ്രഭാതത്തിലും മോർണിംഗ് പ്രേയേഴ്സ് കഴിഞ്ഞ് 1.5 ധ്യാന പ്രാർത്ഥനയുണ്ട്. ഞാൻ മുട്ടുകുത്തി നിന്ന് ആ ഒരു പുസ്തകം വായിച്ച് ധ്യാനിക്കുകയാണ്. പെട്ടെന്ന് ഒരു പ്രകാശഗോളം 2 മുകളിൽ ഞാൻ കണ്ടു. പൂർണ്ണ ചന്ദ്രൻ്റെ മുഴുപ്പുള്ള കത്തിജ്വലിക്കുന്ന ഒരു പ്രകാശഗോളം കണ്ണടച്ച് നിൽക്കുമ്പോൾ ദർശനത്തിൽ കാണുകയാണ്.
ആ പ്രകാശഗോളത്തിൽ സ്നേഹം നിറഞ്ഞു നിൽപ്പുണ്ട്, ആശ്വാസം നിറഞ്ഞു നിൽപ്പുണ്ട്, ആനന്ദം നിറഞ്ഞു നിൽപ്പുണ്ട്. ആ പ്രകാശഗോളം മെല്ലെ 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 എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ ശിരസിൻ്റെ മുകളിൽ ആവസിച്ചു. എൻ്റെ തല നിറയെ ദൈവിക പ്രകാശം, എൻ്റെ മനസ്സ് നിറയെ ദൈവിക പ്രകാശം, ഡിവൈൻ ഇല്യൂമിനേഷൻ, ഡിവൈൻ ബ്ലിസ്, ദൈവ സ്നേഹം കൊണ്ട് ഞാൻ നിറഞ്ഞു. മനസ്സും തുടർന്ന് എൻ്റെ ഹൃദയവും ശരീരവും മുഴുവൻ ദൈവ പ്രകാശത്തിൽ ഞാൻ ദൈവസ്നേഹത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. ഒരു 15 മിനിറ്റ് നേരമാണ് ഈ അനുഭവത്തിൽ ഞാൻ തുടർന്നത്. അത് കഴിഞ്ഞു കണ്ണു തുറന്നു, ഒന്നും കാണാനില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം കിട്ടി, ആശ്വാസം കിട്ടി. എൻ്റെ തല നിറച്ച് മുറിവേറ്റ ഓർമ്മകൾ, ഓർത്തോർത്തുള്ള ദുഃഖം, പരാതി, അവലാതി, തല നിറച്ച് സാത്താൻ പറഞ്ഞു തന്ന നുണകൾ, എന്താണത്? നിന്നെ ഒന്നിനും കൊള്ളുകയില്ല, നിന്നെ ആർക്കും ഇഷ്ടമില്ല, നീ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇതെല്ലാം സാത്താൻ മനുഷ്യൻ്റെ തലയിൽ പറഞ്ഞു കൊടുക്കുന്ന നുണയാണ്. എന്തിന്? പറ്റുമെങ്കിൽ ആത്മഹത്യയ്ക്ക് ഒരുക്കണം, അല്ലെങ്കിൽ ചിലരെയെങ്കിലും മദ്യപാനത്തിനോ പുകവലിക്കോ അടിമയാക്കണം. സമാധാനം കളയുന്ന ചിന്തകൾ നമ്മുടെ തലയിലേക്ക് പറഞ്ഞ് കുത്തിവെക്കുന്നത് സാത്താനാണ്. പക്ഷെ അന്ന് അതൊന്നും എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഒരു 10-15 മിനിറ്റ് നേരം നീണ്ടു തന്ന ദൈവീക പ്രകാശത്തിൻ്റെ അഭിഷേകത്തിൽ എനിക്ക് ഒരുപാട് ആന്തരിക സൗഖ്യം കിട്ടി, ദൈവസ്നേഹ അനുഭവം കിട്ടി. പിന്നീട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇതേ അനുഭവം വീണ്ടും എന്നിൽ ആവർത്തിക്കപ്പെട്ടു. കണ്ണടച്ച് നിൽക്കുമ്പോൾ ഇതാ ഒരു മാസം മുമ്പ് കണ്ട പ്രകാശഗോളം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ദൈവസ്നേഹം നിറയുന്ന അനുഭവം, ആന്തരികമായ ആശ്വാസം നിറയുന്ന അനുഭവം, ആ പ്രകാശഗോളം എന്നിൽ വന്ന് ആവസിക്കുന്നു. മനസ്സിൽ, ശരീരത്തിൽ, ജീവിതത്തിൽ, അതും ഏതാണ്ട് 10-15 മിനിറ്റ് നേരം. അന്നും ഒരുപാട് മാറ്റം, അഭിഷേകം, ആനന്ദം, ആശ്വാസം എല്ലാം എനിക്ക് കിട്ടി. 3-ാം മാസവും ഇതുതന്നെ എന്നിൽ ആവർത്തിക്കപ്പെട്ടു. 4-ാം മാസവും ഇതുതന്നെ ഏതാണ്ട് 10-15 മിനിറ്റ് നേരത്തേക്ക് എന്നിൽ ആവർത്തിക്കപ്പെട്ടു. 5-ാം മാസവും എന്നിൽ ആവർത്തിക്കപ്പെട്ടു. 6-ാം മാസവും 10-15 മിനിറ്റ് നേരത്തേക്ക് ഇത് എന്നിൽ ആവർത്തിക്കപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ വമ്പിച്ച പരിവർത്തനം, സമൂല പരിവർത്തനം എന്നെനിക്ക് പറയാം എന്ന് തോന്നുന്നു. എനിക്കൊരുപാട് മാറ്റമുണ്ടായി. ദൈവസ്നേഹം നിറയുന്ന അനുഭവം, ശാന്തി സമാധാനം നിറയുന്ന അനുഭവം, കുട്ടിക്കാലം തൊട്ടുള്ള മുറിവേറ്റ ഓർമ്മകൾ സുഖപ്പെടുന്ന അഭിഷേകം. 2 കൊരിന്ത്യർ 5:17 എന്നിൽ യാഥാർത്ഥ്യമായി. എന്താണത്? ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരാളും ഒരു പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ 23-ാമത്തെ വയസ്സിലാണ് ഈ ഒരു സമ്പൂർണമായ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സമൂലമായ ഒരു പരിവർത്തനം, ഒരു ആന്തരിക സൗഖ്യം, ദൈവസ്നേഹ അനുഭവം, ആത്മീയ അഭിഷേകം എന്നിൽ വന്ന് നിറഞ്ഞത്. അന്നുവരെ പ്രാർത്ഥിക്കാനിരുന്നാൽ, 5 മിനിറ്റ് പ്രാർത്ഥിക്കാനിരുന്നാൽ ഒരു 15 ഫലവിചാരമെങ്കിലും വന്നു പോകും, അല്ലെങ്കിൽ അത്തരം പൈശാചിക പീഡകൾക്ക് എൻ്റെ മനസ്സ് അടിമപ്പെട്ടുകൊണ്ടിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറഞ്ഞപ്പോൾ, ദൈവസ്നേഹം എന്നിൽ വന്ന് നിറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റം വന്നു എന്ന് മാത്രമല്ല, ഫലവിചാരം കൂടാതെ 2-3 മണിക്കൂർ മുട്ടിന്മേൽ നിന്ന് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷേകം പരിശുദ്ധാത്മാവ് നൽകി. പരിശുദ്ധാത്മാവാണ് അകത്ത് വസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ജ്വലിപ്പിച്ചു തരുന്നത്. 5 വൻകരകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന, 750 കോടി ജനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന പരിശുദ്ധാത്മാവ് ജ്വലിപ്പിച്ചു തരികയാണ്. ലോകത്തെവിടെയെങ്കിലും ദുഃഖവും തകർച്ചയും കഷ്ടതയും
ദുരിതവും ഉള്ളവരെ ഓർത്ത് അങ്ങനെയുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷേക പ്രാർത്ഥന പരിശുദ്ധാത്മാവ് ജ്വലിപ്പിച്ചു തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പനി നീർ പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം, പ്രകാശമരുളും ദൈവം നമ്മോടു കൂടെ, പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോടു കൂടെ, ൊപ്പം ദൈവം ജീവിത നിവൃത്തി നൽകും നിമിഷങ്ങൾ, നന്മയിലേക്കു കുതിക്കും നമ്മൾ തിന്മ മരിക്കും കൺമുൻപിൽ, ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ വചനം കേൾക്കുന്ന എല്ലാവർക്കും, ഈ അനുഭവ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും ആന്തരിക സൗഖ്യം, പരിശുദ്ധാത്മ നിറവ്, ദൈവസ്നേഹ അനുഭവം, ഇവ നൽകുവാൻ നമ്മുടെ ദൈവം കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മളും ദൈവാനുഭവത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിന് വേണ്ടി, യേശു നൽകുന്ന അത്ഭുതകരമായ ആന്തരികമായ വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആന്തരിക സൗഖ്യം നൽകുന്നതോടൊപ്പം ആരോ ഒരാൾക്ക് കിഡ്നി സ്റ്റോൺ മൂലമുള്ള ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. കൈ ഉയർത്തി, കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടബാധ്യതയിൽ നിന്ന് അനേകം കുടുംബങ്ങളെ കർത്താവ് മോചിപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ കൂടിയിരിക്കുന്ന പലരും, ഇപ്പോൾ വചനം കേൾക്കുന്ന പലരും ഇതിനു മുമ്പ് ഇതുപോലെയുള്ള ധ്യാനം കൂടിയിട്ടുള്ളവരാണ്. അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കിക്കേ. കോട്ടയിലോ മുരിങ്ങൂരോ മറ്റേതെങ്കിലും ധ്യാന കേന്ദ്രത്തിലോ കൺവെൻഷനിലോ ഇതുപോലുള്ള ധ്യാനം കൂടിയിരിക്കുന്നവരെ കൈപൊക്കുക. പ്രൈസ് ദി ലോർഡ്. കൈതാത്തി ഇടുക. അവരിൽ ചിലർക്ക് ധ്യാനം കഴിഞ്ഞ് സാമ്പത്തിക തകർച്ച മാറിക്കിട്ടി, കടബാധ്യത മാറിക്കിട്ടി, മെച്ചപ്പെട്ട തൊഴിൽ കിട്ടി, ഒരു ഭവനമില്ലായിരുന്നു ഭവനം കിട്ടി. അങ്ങനെയുള്ളവരൊന്ന് കൈപൊക്കാവോ. ഒരു ധ്യാനത്തിന് ശേഷമാണ് ദൈവം ഈ അത്ഭുതം പ്രവർത്തിച്ചത്. കടബാധ്യതയിൽ പെടുന്ന അനേകം പേർ, കടബാധ്യതയിൽ പെടുന്നതിനൊരു കാരണമുണ്ട്. നമ്മുടെ തലയ്ക്കകത്ത് ഒരു പുതിയ ആശയം വരുന്നു. ഒരു മൂന്ന് മുറി നാല് മുറിയുള്ള വീട് പണിയണം. തൽക്കാലം പൈസയില്ല, വലിയൊരു തുക കടമെടുക്കാൻ ശത്രുവായ സാത്താൻ പറയും. ഒരു കടം, വലിയ തുക കടമെടുക്കാതെ കുറഞ്ഞത് ഒരു രണ്ട് മുറി കൊണ്ട് തൽക്കാലം തൃപ്തിപ്പെടണം. കർത്താവ് എന്നെങ്കിലും മെച്ചമായ സാമ്പത്തിക വരുമാനം തരുമ്പോൾ കുറച്ചുകൂടെ അത് വലുതാക്കാം. കാരണം എന്താണ്? നമ്മളെടുക്കുന്ന കടത്തിന് പലിശ കൊടുക്കണം, മുതലും തിരിച്ചടയ്ക്കണം. നമുക്ക് നിവൃത്തിയില്ലാതെ വരും. നമ്മൾ ആകുലപ്പെടും, നമ്മൾ ഉത്കണ്ഠപ്പെടും, നമ്മൾ നിരാശപ്പെടും, നമ്മൾ രോഗിയായി മാറും. ഇതെല്ലാം സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ട് പലിശക്കടം എടുക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിൽ ഭർത്താവും ഭാര്യയും പ്രായപൂർത്തിയായി മക്കളും പോയിരുന്ന് പ്രാർത്ഥിക്കണം. ഇതിപ്പോൾ വേണോ, കുറച്ച് കഴിഞ്ഞ് മതിയോ, ഇപ്പോൾ ഉള്ള ചെറിയ ആ വീട് കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടാൽ പോരെ. കടം, പലിശക്കടം എടുക്കാൻ കർത്താവ് നമ്മളോട് പറയുകയില്ല. പ്രൈസ് ദി ലോർഡ്.
തലയിൽ കൂടെ വരുന്നത് സ്വന്തം തലയായതുകൊണ്ട് നല്ലതാണെന്ന് നമ്മൾ വിചാരിക്കും. സാത്താൻ നുണ പറയുന്ന സ്ഥലമാണ് തല. കാരണം മിക്കവാറും പേരുടെ മനസ്സിൽ വചനം ശേഖരിച്ചിട്ടില്ല. ആദം ഹവ്വ ഉൾപ്പെടെ ദൈവം പറഞ്ഞ വചനം മറന്നുപോയവരാണ്. എന്താണ് ദൈവം പറഞ്ഞത്? ആദത്തെയും ഹവ്വായെയും സൃഷ്ടിക്കുമ്പോൾ ദൈവം ഒരു വചനം രണ്ട് പ്രാവശ്യം പറഞ്ഞു. എന്താണത്? ത്രിയേക ദൈവം പറഞ്ഞു, നമുക്ക് മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം. അടുത്ത വചനം, ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ആദത്തിന് വായിക്കും എല്ലാ സൗകര്യങ്ങളും ഭക്ഷിക്കാനുള്ള പഴങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അവർ ദൈവം വചന പറഞ്ഞ വചനം മറന്നുപോയി കാണണം. സാത്താൻ നുഴഞ്ഞു കയറി ഒരു നുണ പറഞ്ഞു, ഈ വിലക്കപ്പെട്ട കനി തന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട, ദൈവവുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്ന അവരോട് അവർ തങ്ങളുടെ വചനം മറന്നു. ദൈവം സന്ധിയാകുമ്പോൾ നടക്കാനായി ഉലാത്താനായി ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വരുമായിരുന്നു. എന്നാൽ ക്രമേണ ദൈവസംസർഗം മങ്ങിപ്പോയി, ദൈവവചനം മറന്നുപോയി. സാത്താൻ പറഞ്ഞ നുണ അവരുടെ തലയിൽ കയറി. ഈ വിലക്കപ്പെട്ട തനി തിന്നാൽ ദൈവത്തെ പോലെയാകും. അവർ വിലക്കപ്പെട്ട കനി തിന്നു, ദൈവസാദൃശ്യം നഷ്ടപ്പെട്ടു, പിശാചിന് അടിമയായി. ബൈബിളിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു, വളരെ സാർവത്രികമായ ഒരു പാപം ഉണ്ട്. നിങ്ങൾ എൻ്റെ വചനത്തെ അവഗണിക്കുന്നു. നിങ്ങൾ എൻ്റെ വചനത്തെ അവഗണിക്കുന്നു, അല്ലെങ്കിൽ മറക്കുന്നു. നമ്മൾ ഓർത്ത് നോക്കിക്കേ, ബൈബിളിൽ 35,000 വചനങ്ങളുണ്ട്. ആ വചനങ്ങളിൽ എത്ര വചനം നമ്മുടെ മനസ്സിൽ തങ്ങി നിപ്പുണ്ട്? ദിവസേന അധികാലത്ത് എഴുന്നേറ്റാൽ ആദ്യം തന്നെ അത്യാവശ്യം ശുദ്ധികർമ്മങ്ങളൊക്കെ ചെയ്ത ശേഷം പ്രാർത്ഥിച്ചുകൊണ്ട് ബൈബിൾ തുറക്കണം. പഴയ നിയമവും പുതിയ നിയമവും നമുക്ക് തുറക്കാം, വായിച്ചു നോക്കാം. നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമുക്ക് പ്രത്യാശ നൽകുന്ന, നമുക്ക് ധൈര്യം നൽകുന്ന ഒരു വചനം കണ്ടെത്തിയാൽ അതാണ് നമുക്ക് വേണ്ടിയുള്ള ഇന്നത്തെ സുവിശേഷം. അത് അടയാളപ്പെടുത്തണം, സൗകര്യം പോലെ കുറിച്ചെടുക്കണം, അതിനൊരു ഡയറി ഒരു നോട്ട്ബുക്ക് വേണം. നമ്മളോട് ദൈവം സംസാരിച്ചു തന്ന വചനം, നമ്മളെ ആകർഷിച്ചു തന്ന വചനം, അതാണ് നമുക്കുള്ള സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ സമൃദ്ധമായിട്ടെന്നോണം ഇതുപോലെയുള്ള ധ്യാനങ്ങളിലും വചനപ്രഘോഷണ ശുശ്രൂഷകളിലും വാരി വിളമ്പാറുണ്ട്. എന്നാൽ പലരും അത് കുറിച്ചെടുക്കാറില്ല. വചനം മറന്നു കളയുന്ന ഒരു സാർവത്രിക പാപം എല്ലായിടത്തുമുണ്ട്. എന്നാൽ ഭാവിയിൽ ഇത് ആവർത്തിക്കപ്പെടാതെ നമുക്ക് വചനത്തിന് വേണ്ടി ദാഹമുണ്ടായിരിക്കണം. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. ദൈവമേ എന്നോട് സംസാരിക്കണമേ, കർത്താവെ അരുളി ചെയ്താലും ദാസനിതാ ശ്രവിക്കുന്നു. ഈ പ്രാർത്ഥനാഭാവം നമുക്കുണ്ടായിരിക്കണം. വചനത്തിന് വേണ്ടി ദാഹിക്കുക, പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക, ദൈവസ്വരം ശ്രവിക്കാൻ ദാഹിക്കുക. ഞാൻ നിങ്ങളോട് എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് ഈ വചനപ്രഘോഷണം ഇന്ന് ആരംഭിക്കുക. അതെന്താണത്? ഞാൻ ദൈവസ്വരം കേട്ടു. 1 മണിക്കൂർ നേരം പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അത് മിക്കവാറും ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടും ഈ വചനം കേൾക്കുന്നവർക്കുമുള്ള ഒരു സന്ദേശമാണ്. 1 മണിക്കൂർ സമയം ഒറ്റയ്ക്ക് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനയിൽ വസിക്കുക. കുടുംബ പ്രാർത്ഥന കൂടാതെ, ഭാര്യയും ഭർത്താവുമുള്ള പ്രാർത്ഥന കൂടാതെ 1 മണിക്കൂർ സമയം പ്രായപൂർത്തിയായവർ പ്രാർത്ഥനയിൽ ചെലവഴിക്കുക. ദൈവം നമ്മളോട് സംസാരിച്ച് നമ്മളെ വഴി നടത്തും. നമുക്ക്
പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകം ലഭിക്കും. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. തലയ്ക്കകത്തിരുന്ന് കുത്തി കുത്തി വേദന അനുഭവപ്പെടുന്ന രണ്ടു പേർക്ക് കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കുന്നു. മത്തായി 8:16. സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സായാഹ്നമായപ്പോൾ അനേകം പിശാചു ബാധിതരെ അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക. കൂടുതൽ പേർക്ക് കർത്താവ് അരക്കൂടിൻ്റെ വേദന, തണ്ടല് വേദന സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അനേകം പേർക്ക്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ. വചനം കേൾക്കുന്ന നമുക്ക് അനേകായിരങ്ങൾക്ക് വേണ്ടി നമ്മെപ്പോലെയുള്ള, നമ്മേക്കാൾ തകർച്ചയുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനാപരം അനേകം പേർക്ക് കർത്താവ് നൽകുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുത്തി തരുന്ന ദൈവീക ജ്ഞാനം അനേകം പേരുടെ മേൽ കർത്താവ് വർഷിക്കുന്നു. നമുക്കുള്ളത് മാനുഷിക ജ്ഞാനമാണ്, മാനുഷിക ബുദ്ധിയാണ്. ആ മാനുഷിക ബുദ്ധി കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല തീരുമാനങ്ങളും എടുക്കുന്നത്. ചിലത് കുറച്ച് കാലത്തേക്ക് ശരിയായിരിക്കാം, പിന്നെ തെറ്റായിപ്പോകാം. അല്ലെങ്കിൽ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ മറ്റുള്ളവർക്കൊരു ഉപദേശം കൊടുക്കുമ്പോൾ അത് തെറ്റായ ഒരു സന്ദേശമാകാനിടയുണ്ട്. അതിനാൽ നല്ലവനായ ദൈവം ഈ സമൂഹത്തിൽ വചനം കേൾക്കുന്നവരിൽ ദൈവീക ജ്ഞാനത്തിൻ്റെ അഭിഷേകം നൽകുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരാണ് മറ്റുള്ളവർക്ക് പിന്നീട് കൗൺസിലിംഗ് കൊടുത്ത് അവരെ ശരിയായ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നത്. ഹല്ലേലൂയ. വചനം കേൾക്കുന്ന 16 പേർക്ക് ദൈവിക ജ്ഞാനത്തിൻ്റെ വരം കർത്താവ് നൽകുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് അത് ചോദിക്കട്ടെ. യാതൊരു ലോഭവും കൂടാതെ സമൃദ്ധമായിട്ട് ജ്ഞാനം നൽകുന്നവനാണ് ദൈവം. വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. എന്തിനാണ് ദൈവിക ജ്ഞാനം? ദൈവ തിരുവിഷ്ടം മെച്ചപ്പെട്ട രീതിയിൽ അറിഞ്ഞ് ശരിയായ തീരുമാനമെടുക്കാനും മറ്റുള്ളവർ നമ്മുടെ അടുത്ത് ഉപദേശത്തിന് വരുമ്പോൾ അവർക്കും ദൈവത്തിൻ്റെ ആ മെച്ചപ്പെട്ട, ആ തെറ്റുപറ്റാത്ത ആലോചനകൾ പങ്കുവെച്ച് കൊടുക്കാനും ദൈവിക ജ്ഞാനം നമ്മെ സഹായിക്കും. കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ശുദ്ധകുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാം. എൻ ജീവനേ ആളും നീ, വലിയതാണ് എനിക്ക്. ആരാധനാ